ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്മസ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു അതിഥിയുണ്ട്. കൊച്ചിയിൽ നിന്നും ഉണ്ണി മുകുന്ദൻ എന്റർടൈൻ ന്യൂസിനൊപ്പം ചേരുന്നു. ഉണ്ണി, സ്വാഗതം എന്റർടൈൻ ന്യൂസിലേക്ക്. ഒപ്പം തന്നെ ക്രിസ്മസ് ആശംസകൾ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ക്രിസ്മസ്? മെറി ക്രിസ്മസ്. പിന്നെ ഐ ലവ് മീ എന്ന സിനിമ റിലീസായി, അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഭയങ്കര ഒരു ത്രില്ലാണെന്ന് തോന്നുന്നു ഉണ്ണി, ഒരു ധൃതിയുള്ള പോലെ. ഞാൻ ആക്ച്വലി മല്ലൂസിൻ്റെ ശേഷം ഞാൻ സ്ക്രീനിൽ തന്നെ എൻ്റെ ഒരു ഫുൾ ലെൻത്ത് റോൾ ഈ ഐലോമിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ത്രില്ലാണ്. സിനിമയുടെ നല്ല റിപ്പോർട്ട്സൊക്കെ കിട്ടി, അതുകൊണ്ട് ഒരു പിന്നെ ക്രിസ്മസ് ഉണ്ട്. പിന്നെ ടി വിയിലൊക്കെ മല്ലൂസിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ മൊത്തം മല്ലൂസിംഗിലൊരു ആക്ഷൻ മൂഡിലായിരുന്നു മൊത്തം. ഇതിൽ അത്രക്കങ്ങ് ആക്ഷൻ തൃപ്തിയായില്ലേ? കുറച്ചുള്ളൂ ആക്ഷൻ എന്ന് തോന്നുന്നു. അല്ല, ഇതിലും ആക്ഷൻ ഉണ്ട്, അത്യാവശ്യത്തിന് ആക്ഷനൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഹ്യൂമറും ചില ചെറുതായിട്ട് ഇമോഷണൽ സിറ്റുവേഷൻ. ഒരു കൊമേഴ്ഷ്യൽ ഹീറോയ്ക്ക് വേണ്ട എല്ലാം ഉണ്ണിയേട്ടൻ ഈ സിനിമയിൽ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആസ് എൻ ആക്ടർ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ സിനിമയ്ക്ക് കിട്ടുന്ന നല്ല റിവ്യൂസാണ്, അതുകൊണ്ട് മൊത്തത്തിൽ ഈ ക്രിസ്മസ് നന്നായി. മറ്റ് റിലീസ് ചിത്രങ്ങൾ ഏതെങ്കിലും കാണാൻ പറ്റിയോ തിരക്ക് മൂലം? കാണാൻ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഞാൻ ചെന്നൈയിലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നോ നാളെയായിട്ട് ഈ ബാക്കി പടങ്ങളൊക്കെ കാണണം. എന്തായാലും ഉണ്ണി കാണുമ്പോൾ ഏത് സിനിമയായിരിക്കും ആദ്യം കാണുക? സ്വന്തം ചിത്രം തന്നെയോ അതോ മറ്റ് മൂന്ന് ചിത്രങ്ങൾ കൂടിയുണ്ട്, ഏതാണ് ആദ്യം തിരഞ്ഞെടുക്കുക? ആദ്യം ഞാൻ മമ്മൂക്കയുടെ സിനിമ കാണും, പിന്നെ കർമ്മയോധ ഫൈറ്റ്, പിന്നെ ഡാത്തടിയ. അപ്പോൾ അതാണ് ഉണ്ണിയുടെ മനസ്സിലെ ഓർഡർ. എങ്ങനെയാണ് ഈ ക്രിസ്മസ്? ഈ സിനിമ കൊണ്ട് മാത്രമാണോ ഉണ്ണിക്ക് സ്പെഷ്യൽ ആകുന്നത്? മറ്റെന്തെങ്കിലും നല്ല അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടോ? നല്ല ഈ പറഞ്ഞ പോലെ ഈ സിനിമയാണ് സ്പെഷ്യൽ ഇപ്പോൾ. പിന്നെ ഞാനിപ്പോൾ സാമ്രാജ്യത്തിൻ്റെ ഷൂട്ടിങ്ങിലാണ് ചെന്നൈയിൽ. അപ്പോൾ മൊത്തത്തിൽ ഇതൊക്കെയാണ്, സിനിമ തന്നെയാണ് ഇത്തവണ ക്രിസ്മസ്. ജോർദാൻ എന്ന പേരിൽ ഇതുവരെ മലയാളത്തിൽ കാണാത്തൊരു തരത്തിലാണ് സാമ്രാജ്യത്തിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നടന്നത്. ദുബായിൽ ജോർദാൻ എന്ന രൂപത്തിൽ ഉണ്ണി മുകുന്ദൻ വരുന്നു. മലയാള സിനിമയ്ക്ക് ഒരിക്കലും പരിചിതമല്ലാത്ത ഒരു രീതി, ഉണ്ണിക്കും ഒരു അപരിചിതത്വം തോന്നി അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ രീതിയോട്? അതെ, ഞാൻ ഇത്രയും പേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. അവിടെ പോയപ്പോൾ പിന്നെ യൂസ് ചെയ്യണം അവർ. പിന്നെ അവർ, ഞാൻ വിചാരിച്ച ഒരു സിനിമ ഷൂട്ടിങ്ങിൻ്റെ സെറ്റപ്പ് തന്നെയായിരുന്നു മിക്കവാറും, ആ ലോഞ്ചും മൊത്തത്തിലൊക്കെ. ഐ ഹാപ്പി. ഇപ്പോൾ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി. ചെന്നൈയിലാണ് ഇപ്പോൾ ഏകദേശം ഒരു 20-30% സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അഗെയിൻ ഐലോമിയുടെ തിരക്കിലാണ്. ഐലോമിയുടെ കുറേ പ്രൊമോഷൻ കാര്യങ്ങളും പിന്നെ റിവ്യൂസും ആൾക്കാരുടെ ഈ പറഞ്ഞ പോലെ നല്ലതും ചീത്തയൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്തായാലും വലിയ കനത്തിലാണ് സാമ്രാജ്യത്തിന് വേണ്ടി ജോർദാൻ എന്ന് ഉണ്ണി പറയുന്നത്. ഈ സിനിമ ഡബ്ബിംഗ് സമയത്ത് മമ്മൂട്ടി ബിഗ് ബിക്ക് വേണ്ടി ചെയ്ത പോലെ പുലർച്ചെ സമയത്ത് ഡബ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ടോ? അറിയില്ല, ഇനിയിപ്പോൾ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ചെയ്യും. ഇപ്പോൾ ഇപ്പോൾ ഈ അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം മൈൻഡിൽ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ 4 മണിക്ക് പോയിട്ട് ഡബ് ചെയ്യാം. എന്നത്തോടെയാണ് സാമ്രാജ്യത്തിൻ്റെ ചിത്രീകരണം പൂർത്തിയാവുക? ജനുവരി 24 എൻ്റെ പോർഷൻ തീരും. പിന്നെ സിനിമയുടെ ഒരു പോർഷൻസ് കുറച്ചും കൂടി ഉണ്ടാവും. ഒരു ഫെബ്രുവരി അവസാനം ആകുമ്പോഴേക്കും സിനിമ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവും. അതിനനുസരിച്ച് പിന്നെ ഒരു പെർഫെക്റ്റ് ടൈം നോക്കിയിട്ട് സിനിമ റിലീസ് ചെയ്യും. എന്തായാലും ന്യൂ ഇയർ ആഘോഷങ്ങൾ എവിടം വരെ എത്തി? ആഘോഷങ്ങൾക്ക് തീരുമാനമായോ? ആസിഫൊക്കെ ചേർന്ന് സിനിമാ സംഘത്തിനൊപ്പമാണോ അതോ മറ്റ് നാട്ടു സംഘത്തിനൊപ്പമായിരിക്കോ? അയ്യോട്ടാ, ഇനിയിപ്പോൾ പാർട്ടിയൊന്നുമില്ല. ഈ പടത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. വലിയ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ക്രൂഡ് ഒപ്പം തന്നെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യും. പിന്നെ നാട്ടിലല്ലല്ലോ, അതുകൊണ്ടാണ്, ചെന്നൈയിലാണ്. ഇനി സാമ്രാജ്യത്തിന് ഒപ്പം തന്നെ ഏത് ചിത്രങ്ങളാണ് പണിപ്പുരയിലുള്ളത്? പുതിയ അവസരങ്ങൾ ഏതൊക്കെയാണ്? ഞാനിപ്പോൾ ഒറീസ എന്നൊരു സിനിമയാണ് ഇപ്പോൾ റീസെൻ്റ്ലി കമ്മിറ്റ് ചെയ്തേക്കണത്. അപ്പോൾ ഒറീസയുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ജനുവരി 4 അതിൻ്റെ ഒഫീഷ്യലായിട്ട് ഒരു ലോഞ്ച് ഒക്കെ ഉണ്ടാവും. ഈ സിനിമകളാണ്. പിന്നെ ഒരു റംഗോലി എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട്, ഇപ്പോൾ ഒന്നും തീരുമാനമായിട്ടില്ല. പക്ഷേ ഒരു ആസ് എ ടോക്സ് അനുസരിച്ച് ഈ ഒരു സിനിമയും ഞാൻ ചെയ്യും. അത് ഒരു ആക്ഷൻ രീതിയിലുള്ള അല്ലെങ്കിൽ അത്തരം വേഷങ്ങൾ ചെയ്യുന്ന ഒരു നായകനായി തന്നെ നിൽക്കാനാണോ എനിക്ക് താല്പര്യം? അതോ ബോംബെ മാർച്ച് പോലുള്ള ചിത്രങ്ങളിൽ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തിരുന്നു, കുറച്ച് സാധു നാട്ടുകാരനായും അങ്ങനെയുള്ള ചെറുപ്പം വേഷങ്ങളിലൂടെ കൂടി ശ്രദ്ധ തിരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയാണ്. ഞാനിപ്പോൾ പാതിരാമണൽ എന്നൊരു സിനിമ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ സിനിമ ഇപ്പോൾ ഐലോമി കഴിഞ്ഞിട്ട് പാതിരാമണൽ എന്ന സിനിമ റിലീസാവും. അതിലൊരു നാട്ടുമ്പുറത്ത് ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു കൊമേഴ്ഷ്യൽ എലിമെൻറ്റിൽ ഫൈറ്റ് എന്തായാലും സിനിമയിൽ ഉണ്ടാവും. ഇപ്പോൾ ഈ അടുത്തായിട്ട് വരാൻ പോകുന്ന എല്ലാ സിനിമയിലും, ഒറീസയിൽ മാത്രം അങ്ങനെ വലിയ ഫൈറ്റൊന്നും ഉണ്ടാവില്ല. സൺ ഓഫ് അലക്സാണ്ടറിലൊക്കെ ഫൈറ്റൊക്കെ ഉണ്ട്. നല്ലൊരു ആക്ഷൻ ജനറലുള്ള നായകനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ. അങ്ങനെ അങ്ങനെ ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല. എൻ്റെ സിനിമയിൽ മറ്റേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ഫൈറ്റ് പിന്നെ ഒരു മസ്റ്റ്. ഈ ആ ക്യാരക്ടറിന് മസ്റ്റ് ആയതുകൊണ്ട് ഫൈറ്റും പിന്നെ ചെയ്യും.
ഇഷ്ടമാണ്, അതുകൊണ്ട് പിന്നെ ഫൈറ്റ് ചെയ്ത പയ്യന്മാർക്കൊക്കെ ഇഷ്ടമാണ്. എന്തായാലും ക്രിസ്മസ് ദിനത്തിൽ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? മാരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. പിന്നെ ഐ ലോ മീ എന്ന സിനിമ ഒക്കെ പോയി കാണണം. ഞാനും ആസിഫും ഈഷയുടെ ഒരു ഈ പറഞ്ഞ പോലെ നല്ലൊരു സിനിമയാണ്, എല്ലാവരും പോയിട്ട് കാണണം, പ്രോത്സാഹിപ്പിക്കണം. പിന്നെ വരാൻ പോകുന്ന സിനിമകളും തീർച്ചയായും തിയേറ്ററിൽ പോയി കാണണം. ഇത്രയൊക്കെ ഉള്ളൂ. വളരെ നന്ദി ഉണ്ണി. എന്തായാലും ഒരിക്കൽ കൂടി ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. നല്ല ചിത്രങ്ങൾ ജോർദാനൊക്കെ തിയേറ്ററുകളിൽ തകർത്തോടട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. ഓക്കെടാ, താങ്ക് യു, താങ്ക് യു.